ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇത് ഇങ്ങനെയാണ് ഇൻട്രോ എടുക്കുന്നത്. എന്നാന്ന് വെച്ചാൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ എന്നാൽ എടുത്തേക്കാം. ഇപ്പോൾ ഇതൊക്കെ വെക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് എല്ലാവരും തിരക്കിലായിരിക്കും അല്ലേ. എന്നാലും നമ്മുടെ വീഡിയോസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് കാണണം. അപ്പം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഞാൻ ഒഴിക്കാനും കുറച്ച് ചീര മേടിച്ചായിരുന്നു. അപ്പോൾ അത് നല്ല പോഷക ഗുണമുള്ളൊരു സാധനമാണല്ലോ ചീര എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് മേടിച്ചു. ഇതിപ്പോൾ അതേ തോരൻ വയ്ക്കാനായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അതിന് തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ കറി വെക്കുമല്ലോ, വെള്ളക്കറി, എന്ത് സിമ്പിളായിട്ട് ഉള്ളൊരു കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനത് തോരന് വേണ്ടി അരിയാണ്. നമുക്ക് ഒരു നേരത്തേക്ക് മതി, രാത്രിയിലത്തേക്ക് മാത്രം മതി. അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. കുഞ്ഞുമണി കഴിക്കുമോ എങ്ങനെയെങ്കിലും തീറ്റിക്കണം. ചിലപ്പോൾ മടിയായി, ചിലപ്പോൾ അപ്പമൊക്കെ കഴിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ചെടുത്താൽ മതിയല്ലോ. നമുക്ക് രാത്രിയിലത്തേക്ക് മാത്രം മതിയുള്ളതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. പിന്നെ തണ്ട് നല്ലതാണല്ലോ, ചുമ്മാ ഇങ്ങനെ കടിച്ചടിച്ച് തിന്നാലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കുറച്ചേ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് അരിഞ്ഞ് ഒന്ന് റെഡിയാക്കും. ബാക്കിയെല്ലാം ഞാൻ എല്ലാം ഒന്ന് രാവിലെ എല്ലാം തേങ്ങയെല്ലാം ചെരണ്ടി എല്ലാം ഒന്ന് റെഡിയാക്കി, ഇതെല്ലാം കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടാണ് ഞാൻ പോയത്. പോയിട്ട് വൈകിട്ട് വരും. മിക്കൊക്കെ പണിയുള്ളതുകൊണ്ട് നമ്മൾ വൈകിട്ടേ വരത്തുള്ളൂ. അപ്പോൾ എല്ലാം അരിഞ്ഞൊന്ന് റെഡിയാക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ എളുപ്പം കാര്യങ്ങളൊക്കെ പോകും. ഇപ്പം ഞാൻ ഒരു സവാളയുടെ പകുതി എടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കുഞ്ഞു കുഞ്ഞുതായിട്ട് കൊത്തി ഇടേണ്ടത്, പക്ഷേ ഇത് നല്ല മൂർച്ചയുള്ള പിച്ചാത്തി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വലുതായിട്ട് ഇട്ടാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുഞ്ഞുമണി ദേ എൻ്റെ അടുത്ത് വന്ന് ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ചോറ് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കത് പടക്കം പൊട്ടിക്കേണ്ട അവിടെ എന്തോ ഒരു ഓലപ്പടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തുകൊണ്ട് പോവുകയാണ്. എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാനിങ്ങനെ നോക്കുന്നുണ്ട് പടക്കം പൊട്ടിക്കണോ എന്നറിയാൻ. അപ്പോൾ അതിനിടയ്ക്ക് ഇതേ ചോറൊക്കെ വെന്തോന്ന് ഞാൻ നോക്കുന്നുണ്ട്. വെന്തോ കേട്ടോ, കാരണം അതിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ വെന്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം ആ ഒരു വേവ് കറക്റ്റ് ആ ഒരു വേവിൽ തന്നെ കിട്ടും. അപ്പം ഞാൻ അതൊന്ന് വാർക്കാൻ വേണ്ടി പോകണം. എനിക്ക് അതിനിടയ്ക്ക് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര പേടിയായത് കൊണ്ട് ഞാൻ കഥ അടച്ചിട്ടേക്കാണ്. പിന്നെ അത് ഞാൻ ആ മുരിങ്ങയല്ലോ, നമ്മുടെ ചീരത്തണ്ട് ഞാനൊന്ന് കഴുകി ഒന്ന് റെഡിയാക്കി, ഒന്ന് കഴുകിയതാണ്. എന്നാലും ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കഴുകുന്നുണ്ട് ഞാൻ. എന്നിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ടാണ് അത് വേവിക്കുന്നത്. സാധാരണ എല്ലാവരും കുക്കറിലായിരിക്കുമല്ലോ അല്ലേ. അപ്പം ഞാൻ കുക്കറിൽ പെട്ടെന്ന് വേവുമല്ലോ, കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് രണ്ട് വിസിൽ, ഒരു വിസിലൊക്കെ ആകുമ്പോഴത്തേനും പെട്ടെന്നാവും. പിന്നെ ഞാനിതിലോട്ട് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ അതിനാവശ്യമുള്ള മുളക് പൊടി ഇടുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്നാവും. നമ്മൾ സാധാരണ എന്താ ഉപ്പുപൊടിയും കൂടെ ഇടുന്നുണ്ട്. നമ്മൾ സാധാരണ പരിപ്പൊക്കെ ഇട്ടിട്ടല്ലേ ഈ സാധനം വെക്കുന്നത്. ഇത് പരിപ്പൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ടൊരു ചാറുകറി പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ ഞാൻ അതിൻ്റെ വിസിൽ ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടി ഊരി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തിടുകയാണ്. എപ്പോഴും ഇങ്ങനെ ഊരി വെച്ചേക്കും. കുഞ്ഞുമണി അവിടെ ഉണ്ട് കേട്ടോ, നമ്മുടെ ഇക്കയുടെ കൂടെ ഉണ്ട്. പേടിയൊന്നുമില്ല, കുഞ്ഞിന് പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇക്കയുടെ അടുത്തൊക്കെ നിന്നോളും. അപ്പോൾ ഞാൻ അത് വെച്ചു. ഇനിയിപ്പം പിന്നെ ഞാൻ തോരന് വേണ്ടിയിട്ട് അപ്പുറത്തോട്ട് വെക്കുന്നുണ്ട്. എല്ലാം ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് അടുത്ത ചെയ്യാൻ നിന്ന താമസം. അപ്പോൾ ഒന്ന് എടുക്കുമ്പോൾ അടുത്ത് ആ സമയം കൊണ്ട് അടുത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ എളുപ്പം. അപ്പോൾ ഞാൻ തോരന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണയും കടുകും ഒക്കെ ഇടും. എല്ലാവർക്കും അറിയാമല്ലോ ചീരത്തോര വെക്കാൻ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ അത് പച്ചമുളക്, ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. എരിവ് നമുക്ക് ഒട്ടും പിടിക്കാത്തതുകൊണ്ട് നമ്മൾ ഒത്തിരി ഇടത്തില്ല. ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേന് അതിനകത്ത് വെള്ളമൊക്കെ അങ്ങ് ഇളകും, വെള്ളമൊക്കെ അങ്ങ് വാർന്ന് വരുമല്ലോ അല്ലേ. അപ്പം നമ്മളിട്ട ചീരയില എല്ലാം ഒന്ന് വാടി വന്നപ്പോഴത്തേന് ഞാൻ തേങ്ങ ഇടുന്നുണ്ട്. ചിലത് ചതച്ചിടുമെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ചതച്ചല്ല ഇടുന്നത്, ചുമ്മാ അങ്ങിടുവാണ്. പിന്നെ കുറച്ച് നല്ല ജീരകത്തിന് പൊടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ തോരൻ വെക്കുന്നത്. അപ്പം ഞാനിങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറിയിട്ടെ. ഇപ്പം ഞാൻ വെള്ളക്കറിക്ക് വേണ്ടിയിട്ട് ഉള്ള അരയ്ക്കാനായിട്ടാണ് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. മൂന്നാല് ഉള്ളിയും കുറച്ച് നല്ല ജീരകവും കൂടെ എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ എടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. അതേ നമ്മുടെ തോരൻ കണ്ടോ, അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കേൾക്കും ഇത്ര മതിയല്ലോ. അപ്പോൾ അതിന് പറ്റിയ പാകത്തിനുള്ളതായിട്ടുണ്ട്. പിന്നെ അപ്പോൾ അത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അവിടെ ദേ ഞാൻ ഇനി ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം. നന്നായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ അരയ്ക്കുന്ന രീതിയൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ അരച്ച് വന്നപ്പോഴത്തേനും ഇത് നമ്മുടെ കുക്കറിൻ്റെ ആയി വിസിലൊക്കെ പോയിട്ടുണ്ട്. ഞാൻ തുറന്ന് കാണിക്കാം. കണ്ടില്ലേ, ഇത് പെട്ടെന്ന് വേകുമല്ലോ, നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. കുഞ്ഞുമണി അവിടെ വെളിയിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ ഇടയ്ക്ക് നിൽക്കുന്നുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്, കറക്റ്റ് പാകമായിട്ടുണ്ട്. നമുക്ക് ആ ഗ്രേവി അതിനകത്തോട്ട് ഇടാം.
നമ്മൾ തിളയ്ക്കില്ല, നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഇനി ജസ്റ്റ് അതൊന്ന് താളിച്ച് ഒഴിച്ചാൽ മതി. താളിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, എണ്ണ ഒഴിച്ച് കടയിട്ടു. പിന്നെ കുറച്ച് ഉള്ളി, ഒരു ഉള്ളിയേ ഉള്ളൂ, ഒരു ഉള്ളി ഞാൻ ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇല്ല കേട്ടോ, കറിവേപ്പില ഉണ്ടായത് ഞാൻ അതേ ഇടുള്ളായിരുന്നു. പിന്നെ രണ്ട് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് അത് തീ കയറുന്നത് കണ്ടോ, കറുത്ത് മറ്റേ ചുമല തീയായിരുന്നു കേട്ടോ, ഗ്യാസിൽ നിന്ന് ചേടയ്ക്കുള്ളതാന്ന് തോന്നുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ എന്താ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെള്ളക്കറി റെഡിയായി, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ രാത്രിയിൽ ഒരു കറി വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇനി നമ്മൾ ചമ്മന്തിക്ക്, അതായത് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി വെക്കാനായിട്ടുള്ളൊരു അതിലാണ്. അതിന് കുറച്ച് ഉള്ളിയൊക്കെ വേണമല്ലോ, അപ്പം ഞാൻ അതെടുക്കുകയാണ്. ഇക്കൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചമ്മന്തി കേട്ടോ. അത് ചുമ്മാ പെറുക്കി തിന്നിക്കുകയാണെങ്കിലും ഞാനാണെങ്കിലും ചുമ്മാ പെറുക്കി തിന്നോളൂ. അപ്പം ഞാനത് ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇതാണ് പാക്കറ്റ് കേട്ടോ. ഇത് 50 രൂപയാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല, എനിക്ക് മേടിച്ച് ശ്രദ്ധിച്ചുമില്ല. അപ്പോൾ അതാണ് ഞാൻ മുഴുവൻ എടുക്കുന്നില്ല, പകുതിയേ എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പം അതൊന്ന് നമ്മൾ ചൂടാക്കി എടുക്കുമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കാം നമുക്ക്. അപ്പം ഞാൻ ഇതിനാവശ്യമുള്ള തേങ്ങയൊക്കെ നേരത്തെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ അത് മാറ്റി ആ പാനിലോട്ട് തന്നെ നമുക്ക് ഉണക്കമുളക് ഒക്കെ, ആദ്യം ഉണക്കമുളക് വറുത്തെടുക്കാം, എന്നിട്ട് നമുക്ക് ഉള്ളിയും ഒക്കെ വറുത്തെടുക്കാം. അപ്പം ഞാൻ ഇത്രയും ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് എരിവുള്ള ഉണക്കമുളകാണ് കേട്ടോ, നമുക്ക് കുറച്ച് ഇക്കാക്ക് കുറച്ച് എരിവൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞിന് എന്തായാലും നമ്മൾ കൊടുക്കുന്നില്ല, അപ്പോൾ പിന്നെ എരിവിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഞാനത് എടുക്കുന്നുണ്ട്. നമുക്കത് പൊടിച്ചെടുക്കണ്ടല്ലേ, അപ്പോൾ ആ ഒരു ഇതിൽ വേണം, ആ ഒരു രീതിയിൽ വേണം നമുക്കത് പൊടിച്ചെടുക്കാൻ. അതെ, അത് കഴിഞ്ഞ് ഉള്ളിയും ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. പിന്നെ തേങ്ങയും കൂടെ എല്ലാം കൂടെ ഇട്ടിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ അതാണ് ടേസ്റ്റ്. കറിവേപ്പില നമ്മൾ മുറ്റത്ത് നിന്ന് കറിവേപ്പിലയാണ് വറച്ചെടുക്കുക. അതും കൂടെ ഇട്ടുമ്പോഴത്തേനും ഒന്നിച്ച് അരയ്ക്കുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി അങ്ങ് വറുത്തെടുത്തിട്ടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ എന്ത് ഈ പരുവത്തിന് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെൻ്റെ ഉമ്മച്ചിയൊക്കെ പറഞ്ഞ ഒരു സ്റ്റൈലാണ് കേട്ടോ, അതായത് അതിൻ്റെ ആ ഒരു തലയും പിന്നെ അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങ് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചിരട്ട ഇട്ടിട്ട് ഇങ്ങനെ 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 വയ്ക്കുമ്പോഴത്തേനും അത് ഇങ്ങനെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനും ചെയ്യുകയാണ്. അപ്പോൾ എനിക്കങ്ങനെ അറിയത്തുള്ളൂ, ഇങ്ങനെയാണോന്നും കറക്റ്റ് അറിയത്തില്ല. അപ്പം എന്നിട്ട് അതൊന്ന് പേറ്റിയെടുക്കുകയാണ്. നമുക്ക് ചെറിയ മുറമുണ്ട്, പക്ഷേ അതിനകത്ത് ഉള്ളിയൊക്കെ ഇട്ടേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് അതെടുത്തില്ല. ഇതേ കറക്റ്റ് പക്ഷേ വരുന്നുണ്ട് കേട്ടോ, ആ തലയും പിന്നെ അതിൻ്റെ ആ പൊടികളൊക്കെ അങ്ങ് മാറ്റി നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളതൊന്നും എടുക്കില്ല എന്ന് ഇങ്ങനെ പറയുന്നേക്കാം. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. തലയും അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഇല്ലേ, മീശോ അങ്ങനെയൊക്കെ പറയണ്ടോ, അതൊക്കെ അങ്ങ് മാറ്റി എടുക്കുന്നുണ്ട്. നല്ല ഇതായിട്ട് നമുക്ക് കിട്ടി. ഇനി നമ്മൾ അതിനകത്തോട്ട് കുറച്ച് വാളമ്പുളിയാണ് ഇടുന്നത്. ഒരു ചെറിയ പീസ് വാളമ്പുളി ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പം എല്ലാം കൂടെ ആയിട്ട് ഞാനൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ അതേ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കഴിച്ച് നോക്കി, എരിവും കുറച്ച് എരിവൊക്കെ മുന്നോട്ടാണ്, എന്നാലും പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ഒക്കെ ഇളക്കി തന്നെ ഇത് മാത്രം മതി എനിക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചോറിൻ്റെ കൂടെ ഇത് മാത്രമായിട്ടൊക്കെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ അതുമായി ഇക്കയൊക്കെ കയറി ഇറങ്ങി തിന്നുമായിരുന്നു, അത്രയും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇതുപോലെയൊക്കെ ആയിരിക്കുമല്ലോ. പിന്നെ ഞാൻ ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം ഒന്ന് മടക്കി ഒന്ന് റെഡിയാക്കി വെക്കി. ഇക്കയുടെ കൂടെയാണ് കേട്ടോ കുഞ്ഞ്, ആ കുഞ്ഞു വെളിയിൽ അത് ഇവിടെ എല്ലാം കളിച്ചൊക്കെ നടപ്പുണ്ടായിരുന്നു. ഇപ്പം വീഡിയോ എടുക്കുമ്പം പോലും നമ്മുടെ അവിടെ ഇവിടെയൊക്കെ നടപ്പുണ്ട്, പക്ഷെ വീഡിയോയ്ക്കകത്ത് കാണാത്തതാണ്. നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ കുറച്ച് നേരം മുറ്റത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ രണ്ടുപേരും കൂടെ അവിടെ ഭയങ്കര കളിയാ, അപ്പൊ ഞാൻ അത് കാരണം ചുമ്മാ ഇവിടെ വന്നിരുന്ന കേട്ടോ. വീടെല്ലാം പൊളിക്കു വയ്ക്കോ, അല്ലോ കുഞ്ഞു വീടല്ലേ. ആ ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയില്ല കേട്ടോ, അത് കാരണം തൂങ്ങി പിടിച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ ചോറൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നേരത്തെ ചോറൊക്കെ കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഒരു ഇത്തിരിയും കൂടെ കഴിഞ്ഞിട്ട് ഉറക്കാമെന്നുള്ള ഇത് വെളിയിൽ കളിക്കാൻ ഇറങ്ങിയേക്കും കേട്ടോ. അല്ലെങ്കിൽ രാത്രി ആകുമ്പോൾ എണ്ണീക്കും, വെളുപ്പിന് ആകുമ്പോൾ എണ്ണീട്ട് പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. അത് ഇതാകുമ്പം ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോൾ ഉറക്കമാണ്, ഒറ്റ ഉറക്കം അങ്ങ് രാവിലെ പിന്നെ എണ്ണിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ച് വെളിയിൽ ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാ നൈക്കിയ പരിപാടി അത്രേ ഉള്ളോ? ഓ എനിക്ക് വയ്യ. അപ്പം എപ്പോഴാ, പകലാണോ രാത്രിയിലാണോ? രാത്രിയിലോ? രാത്രി ഫാമിലിയൊക്കെ പോവോ? ഞാൻ പോയിട്ടൊന്നുമില്ല, അതുകൊണ്ടാ ചേച്ചി.
അതുകൊണ്ട് നമ്മൾ ക്രിസ്മസിനൊന്നും പടക്കമൊന്നും പൊട്ടിച്ചില്ലല്ലോ. അത് കാരണം ന്യൂ ഇയറിനൊക്കെ എന്തെങ്കിലും പടക്കമൊക്കെ പൊട്ടിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇവിടെ പടക്കമൊന്നും വേണ്ട. ഇത് വേണ്ട, പൂത്തിരി മതിയേ. പൂത്തിരി മതി. കാളിയ നോക്കി, ഉറക്കമൊക്കെ എവിടെ പോയല്ലോ. എനിച്ച് വയ്യ, കുളിയെല്ലാം കഴിഞ്ഞ് നിക്കുക. എന്നിട്ട് ഈ കളിയണ്ടോ, ചെരുപ്പ് പോലും ഇടാൻ നിക്കുക. ഒന്ന് കളയല്ലേ നിക്കോ. എന്തായാലും ദേ ഇനിയിപ്പോ ഇതൊക്കെയാണ് പരിപാടി. കഴിച്ചെല്ലാം കഴിഞ്ഞോണ്ട് ഇനിയിപ്പൊ നേരെ കിടന്ന് ഉറങ്ങിക്കോളും. നോ, ഒരു പ്രശ്നമൊന്നുമില്ല. പകൽ ഉറങ്ങാഞ്ഞോണ്ട് രാത്രി ഉറങ്ങാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് കാണാനൊക്കെ ഭയങ്കര തിരക്കായിരിക്കും എന്നറിയാം. എന്നാലും തിരക്കൊക്കെ കഴിയുമ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പം എല്ലാവർക്കും എൻ്റെയും നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെയും ഇക്കാടെയും ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വർഷത്തിലും എല്ലാവർക്കും നല്ലൊരു വർഷമായിക്കട്ടെ. അപ്പോൾ ബൈ ബൈ.